വെൽക്കം ബാക്ക് മൈ ഗൈസ്. തലേ ദിവസം നമ്മൾ മൈസൂര് വന്ന് ടെൻ്റടിച്ച് അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് എണീറ്റ് നമ്മുടെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഇതേ വണ്ടിയും കൊണ്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെ ഞാൻ അവിടെ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നുണ്ട്, പക്ഷേ എൻ്റെ വിചാരം ഇതൊക്കെ റെക്കോർഡാണെന്നാണ്. പക്ഷേ വീട്ടിലെത്തിയപ്പോഴാട്ടോ ഒന്നിലും വോയിസ് റെക്കോർഡായിട്ടില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇപ്പം എന്തായിരുന്നാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പോകാൻ വേണ്ടി പോകുന്ന സ്പോട്ട് എന്ന് പറയുമ്പോൾ ചമുണ്ടി ഹിൽസ് എന്ന് പറയുന്ന, ഇനി ചാമുണ്ടി ഹിൽസ് ആണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല, എന്തായാലും ചമുണ്ടി ഹിൽസ് എന്ന് പറയുന്ന ആ ഒരു ഹിൽസിലോട്ട് പോകുന്നൊരു ചെറിയ വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഓൾമോസ്റ്റ് മൈസൂരിൻ്റെ തൊട്ടടുത്തായിരുന്നു, അതായത് സിറ്റിയിലോട്ട് പക്ക എൻ്റർ ആയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ എത്തിയിട്ടുണ്ട്. ആ ഒരു രീതിക്കായിരുന്നു തലേ ദിവസം സ്റ്റേ എടുത്തിരുന്നത്. ഏർലി മോർണിംഗ് എണീറ്റ് നമ്മുടെ സ്പോട്ട് അടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് 10 കിലോമീറ്റർ എങ്ങാണ്ടാണ് ഞാൻ സ്റ്റേ അടിച്ചിരുന്ന ആ ഒരു സ്പോട്ടിൽ നിന്ന്. ശരിക്കും പറഞ്ഞാൽ അവൾ ടെൻ്റൊക്കെ വാങ്ങിച്ചിരുന്ന ഒരു സമയത്തൊക്കെ, ടെൻ്റ് അടിച്ച് തുടങ്ങിയിരുന്ന സമയത്തൊക്കെ ഏർലി മോർണിംഗ് പെട്ടെന്ന് എണീക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആട്ടോ, എണീക്കാൻ ഭയങ്കര മടിയാണ്. 7 മണി ആ ഒരു സമയമൊക്കെ ആവും എണീക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് വീണ്ടും കിടക്കാനുള്ള മൂഡുണ്ടാവും. പക്ഷേ ഒരുപാട് സ്പോട്ടുകൾ പോകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം പിന്നെ നേരെ വണ്ടി എടുത്തങ്ങ് പോകുന്നതാണ്. അവിടുത്തെ റോഡൊക്കെ നമ്മളെ ഇവിടുത്തെ പോലെ ഒന്നല്ല കേട്ടോ, കിടിലൻ റോഡാണ്. റോഡ് മാത്രമല്ല അവിടെ നിന്നുള്ള ഒരു വ്യൂ, അതുപോലെ റോഡിന് സൈഡിലും മൊത്തത്തിൽ പച്ചപ്പ്, ആ ഒരു രീതിക്കുള്ളൊരു സ്പോട്ടൊക്കെ ആയിരുന്നു. ഈ ഒരു ചമുണ്ടി ഹിൽസ് എന്ന് പറയുമ്പോൾ മൈസൂർ സിറ്റിയുടെ ഒരു കിടിലം വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ടും അതുപോലെ അതിന് മുകളിൽ ഒരു ടെമ്പിൾ സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതായത് മൈസൂർ എന്ന് പറയുമ്പോൾ ഒരു സിറ്റി ആ ഒരു രീതിക്കാണല്ലോ, അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു പച്ചപ്പ്, ഒരു ഹില്ല് അതുപോലുള്ള ഒരു ഏരിയ ആണ്. പറയുമ്പോൾ ഒരുപാട് ഷോപ്പിംഗ്, ഐ മീൻ ഒരുവിധ എല്ലാ സംഭവവും, മാർക്കറ്റ് പോലെയുള്ള എല്ലാ സംഭവവും അവിടെ ഉണ്ട് കേട്ടോ. വെയിൽ കാണുന്നേ നോക്കണ്ട കേട്ടോ, കിഡിലൻ തണുപ്പറന്നു. മൈസൂർ എത്തിയപ്പോൾ തന്നെ മൊത്തത്തിൽ ഭയങ്കര തണുപ്പറന്നു. പിന്നെ ഈ ഒരു റൂട്ടും കൂടെ കയറി തുടങ്ങിയപ്പം കിഡിലൻ തണുപ്പ്, കാഴ്ചയിൽ നല്ല രീതിക്ക് വെയിൽ സംഭവമൊക്കെ ഉള്ള പോലെ ഉണ്ടെങ്കിലും കിഡിലൻ തണുപ്പായിരുന്നു കേട്ടോ. ഏതാനും കിലോമീറ്ററുകളിലൂടെ മുകളിലോട്ട് കയറിപ്പോയപ്പോൾ നമുക്ക് ആ ഒരു മൈസൂർ സിറ്റിയെ മൊത്തത്തിൽ കാണാൻ പറ്റുന്ന ആ ഒരു സ്പോട്ടിലെത്തിയിട്ടു. അതായത് ആ ഒരു വ്യൂ പോയിന്റിൽ അവിടെ നിന്ന് 2 ഏതോ ആളുകൾ കണ്ടു. അതായത് ആ ഒരു പരിസരത്ത് 10-40 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയുള്ളവരാണ്, അവരായിട്ട് ചുമ്മാ സംസാരിച്ചിരുന്നു. എനിക്കും ഇങ്ങനൊരു സംഭവമുണ്ട്, അതായത് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഡിഫറെൻറ്റ് ലാംഗ്വേജ്, അത് മനസ്സിലാക്കിയെടുക്കാൻ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവാനും അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവാനും കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ രീതിക്കുള്ള ടോക്ക് എന്ന് പറയുമ്പം നല്ല രസമാട്ടോ. ആ ഒരു മൈസൂർ സിറ്റി മൊത്തം കാണുന്ന ആ റിവ്യൂ നോക്കി അങ്ങിരുന്നു കുറച്ച് സമയം.
എന്നിട്ട് നേരെ അവരോട് യാത്ര പറഞ്ഞു. ഞാൻ നേരെ ചാമുണ്ടി ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് പോയി. മെയിൻലി എന്ന് പറയുമ്പം അതിന് ഏറ്റവും ടോപ്പിൽ ഇതുപോലുള്ളൊരു ടെമ്പിൾ, അതുപോലെ ഒരുപാട് മാർക്കറ്റ്. അവിടെ എന്ന് പറയുമ്പം അവരുടേതായിട്ടുള്ള ആളുകൾ പൂജ അതുപോലുള്ള എന്തൊക്കെയോ കർമ്മങ്ങൾ. പക്ഷെ നമ്മളെ പോലത്തെ ഒരു പോയി കഴിഞ്ഞാൽ ആ ഒരു ടെമ്പിൾ സൈഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളതെന്നില്ല. എന്നാലും ഞാനൊരു ടെമ്പിളിനോട്ട് ജസ്റ്റ് വിസിറ്റ് എന്നുള്ള രീതിക്ക് അവിടെ ഒക്കെ ഒന്ന് ചുറ്റിയടിച്ച് ഞാൻ തിരിച്ചു പോന്നു. ടെമ്പിളിന് ഉള്ളിലോട്ടൊന്നും കയറിയിട്ടില്ല. അതിനുശേഷം അവിടുത്തെ മാർക്കറ്റ് സംഭവമൊക്കെ ജസ്റ്റ് ഇങ്ങനെ വിസിറ്റ് ചെയ്ത്. മാർക്കറ്റ് എന്ന് പറയുമ്പം ഫുള്ളി ഓപ്പൺ ഒന്നുമല്ല കേട്ടോ, ഏർലി മോർണിംഗ് ആയ കാരണം ഒരുപാട് ഷോപ്പുകൾ ക്ലോസ് ചെയ്ത് തന്നെയായിരുന്നു കിടക്കുന്നത്. ടെമ്പിളിൻ്റെ കുറച്ച് ഫോട്ടോ എടുത്തും അവിടെയുള്ളവർ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, അവരുടെ ഓരോ സംഭവങ്ങളൊക്കെ നോക്കിയും അങ്ങനെയൊക്കെ കുറച്ച് സമയം അവിടെ ചിലവഴിച്ച് പിന്നെ നേരെ വിശക്കാൻ തുടങ്ങിട്ടു. അതായത് ഏർലി മോർണിംഗ് തൊട്ടേ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. വിശപ്പ് തുടങ്ങിയപ്പം ഞാൻ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഞാൻ വയ്യ അവിടെ നിന്ന് നല്ലൊരു ഫുഡ് സ്പോട്ടും തപ്പി നേരെ താഴോട്ട് ഇറങ്ങി. ഏറ്റവും അടിപൊളിയായി തോന്നിയെന്ന് പറയുമ്പം അവിടേക്ക് പോകുകയും വരികയും ചെയ്യുന്ന ആ ഒരു കിടില റൂട്ടാട്ടോ, ആ ഒരു പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ആ ഒരു അടിപൊളി തണുപ്പ് സംഭവമൊക്കെ ആയിട്ടുള്ള അറപ്പിൻവെൻറ്റും കടന്നുകൊണ്ടുള്ള യാത്രകളായിരുന്നു കൂടുതലും എനിക്കിഷ്ടമായി. അതുപോലെ ആ ഒരു വ്യൂ പോയിൻ്റ് അത് കിടിലനായിരുന്നു കേട്ടോ. ഞാൻ തിരിച്ചു വരുന്ന സമയത്തും ഒരുപാട് സമയം ആ ഒരു വ്യൂ പോയിൻറ്റിൽ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് പിന്നെ ആ ഒരു മലയിൽ ഇറങ്ങി നേരെ മൈസൂർ ടെമ്പിൾ തന്നെ വന്നിട്ട്